യഥാർത്ഥ നാരികളിൽ അസൂയുളവാക്കും വിധമാണ് പുരുഷന്മാർ ചമയവിളക്കെടുക്കാൻ ഒരുങ്ങിയെത്തിയത്. ക്ഷേത്രത്തിലെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരമാണ് പുരുഷന്മാരുടെ നാരീവേഷം കെട്ടിയുള്ള ചമയവിളക്കെടുപ്പ്. കാലികളെ മേച്ചു നടന്ന ആൺകുട്ടികൾ സ്വയംഭൂവായ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ദേവീ സാന്നിധ്യം ദർശിക്കുകയും തുടർന്ന് പെൺവേഷം കെട്ടി താലപ്പൊലിയെടുത്തു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. പുരുഷന്മാർ പിന്നെ സ്ത്രീവേഷം കെട്ടിയെടുക്കുന്ന ഒരു ഐതിഹ്യമാണ്. എല്ലാ വർഷവും എടുക്കാറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് വർഷം കൂടെ എടുക്കാറില്ലായിരുന്നു. ഞാനൊരു 10 വർഷത്തിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ചമയവിളക്കെടുത്താൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസത്തിലാണ് ഓരോ പുരുഷന്മാരും പെൺവേഷം കെട്ടി ഇവിടെ എത്തുന്നത്. ഭൂരിഭാഗം പേരും ദിവസങ്ങൾ നീണ്ട വ്രതത്തിന് ശേഷമാണ് ചമയവിളക്കെടുക്കുക. വീട്ടിൽ കുറെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥകൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് ഇങ്ങനെ അമ്പലത്തെ കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യത്തെ കുറിച്ചും വിളക്കെടുപ്പിനെ കുറിച്ച് സംസാരിക്കാനിടയായത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇക്കുറിയും ചമയവിളക്ക് ഉത്സവം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് പുരുഷന്മാരാണ് വിശ്വാസത്തിന്റെ പേരിൽ ചമയവിളക്കിനായി ഇവിടെ എത്തുന്നത്. സ്ത്രീ സൗന്ദര്യത്തെ പുകഴ്ത്താത്തവരായി കവികൾ ആരും ഉണ്ടാവില്ല. എന്നാൽ സ്ത്രീ വേഷം കെട്ടിയ ഈ പുരുഷാംഗനമാരെ വാക്കുകളിൽ വിലയിരുത്താനാവുമോ? കൊറ്റംകുളങ്ങരയിൽ നിന്നും ക്യാമറമാൻ ഷാനവാസ് വരുതിനോടൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.